من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى പ്രിയമുള്ള ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളെ, മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബു സുബ്ഹാനഹു തആലയുടെ മഹത്തായ നിഅമത്തുകൊണ്ട് ഈ സമയത്ത് ഈ വൈജ്ഞാനിക വേദിയിൽ സംബന്ധിക്കുവാനും അള്ളാഹുവിന്റെ ദീൻ പറയാനും കേൾക്കുവാനും എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്നു. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ആകാശയാത്രയുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, അത് സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളെ സംബന്ധിച്ച് കഴിഞ്ഞ നമ്മുടെ ഈ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളുടെ സവിശേഷതയും ആ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കുന്ന പ്രവാചകന്മാർ ആ മുഅ്ജിസത്തു കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്റാ മിഅ്റാജ് എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നിഷേധത്തിന്റെ എല്ലാ പഴുതുകളെയും അടച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് മുന്നിൽ അത് സമർപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഇസ്റാ എന്ന പേരിൽ തന്നെ ഒരു അധ്യായം അല്ലാഹു കൊണ്ടുവരികയും അതിന്റെ പ്രഥമ ആയത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിലെ ഒന്നാമത്തെ വചനം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധമായ വചനത്തിന്റെ തുടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ആളുകൾക്കിടയിലുണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കി തീർത്ത ചില സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു ആരംഭിക്കുന്നത് തന്നെ. അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് സുബ്ഹാൻ എന്ന തസ്ബീഹിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. സുബ്ഹാൻ, സുബ്ഹാൻ എന്ന വാക്കിന്റെ അർത്ഥം തഅല്ലമ വതബറഅ അനിൽ വലദി വശരീക്, അള്ളാഹുമായി ചേർത്തി പറയുന്ന റബ്ബിലേക്ക് ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ലാത്ത, അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന സർവവിധ വിശുദ്ധമല്ലാത്ത അവിശുദ്ധമായ വാക്കുകളെയും അള്ളാഹുമായി ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ലാത്ത സർവമായ മലീമസമായ മലിനമായ
വാചകങ്ങളെയും എല്ലാം പിടുതുമാറ്റിക്കൊണ്ട് അതിൽ നിന്നെല്ലാം മുക്തമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധി, അവന്റെ വിശുദ്ധി, അവന്റെ ഔന്നിത്യം കുറുകാരുണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണമായും അകന്നു നിൽക്കുന്നു എന്ന കൃത്യമായ തസ്ബീഹിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത്, ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആരംഭിക്കുന്നത്. മാത്രമല്ല, ഈ വചനത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാൻ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഉലമാ വിശദീകരിക്കുന്നത്, കലിമത്തു സുബ്ഹാന ലിത്തഅജ്ജുബി ബിഹാ യുശീറു ഇലാ അഅ്ജബി അംരി മിൻ ഉമൂരിഹി തആല ജറാ ബൈനഹു വബൈന ഹബീബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നത് തന്നെ ലിത്തഅജ്ജുബി, ഒരത്ഭുതം പറയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി. യുഷീറു ഇലാ അഅ്ജബി അംരിൻ മിൻ ഉമൂരിഹി തആല ജറാ ബൈനഹു വബൈന ഹബീബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിനും ഇടയിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ സുബ്ഹാന എന്ന വാക്ക് കൊണ്ട് അള്ളാഹു ആരംഭിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഫത്തസ്ബീഹു ഇന്നമാ യകൂനു ഇൻദൽ ഉമൂരിൽ ഇളാം. ഇവിടെ ഈ സുബ്ഹാന എന്ന വാക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് ഉന്നതമായ ഒരു കാര്യം, അത്ഭുതകരമായ ഒരു കാര്യം അത് പറയുവാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തസ്ബീഹ് റബ്ബു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കിൽ സംഭവിച്ച ഒരു സ്വപ്നമായിരുന്നുവെന്ന് വ്യാഖ്യാനിച്ച് ഇസ്റാ മിഅ്റാജുകളുടെ അന്തസ്സത്തെ ചോർത്തിക്കളയുവാനുള്ള ശ്രമം പിൽക്കാലഘട്ടങ്ങളിൽ നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം വാദഗതികൾ ഉന്നയിച്ചു കടന്നു വന്ന വ്യക്തിത്വങ്ങൾക്ക് മുന്നിൽ പണ്ഡിതന്മാർ വിശുദ്ധമായ ഈ വചനത്തിന്റെ അത്ഭുതകരമായ ഈ തസ്ബീഹിന്റെ വാചകം കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഫലൗകാന മനാമൻ ലം യകുൻ ഫീഹി കബീറുൻ ശൈ. ഇതൊരു സ്വപ്നമാണ്, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച സ്വപ്നമാണ് ഈ ഇസ്റാ മിഅ്റാജ് എങ്കിൽ അതൊരു അത്ഭുതകരമായ ഒരു വലിയ കാര്യമല്ലല്ലോ. അത് വളരെയധികം പിന്നെ ആളുകൾക്കിടയിൽ പൊലിപ്പിച്ചു കാണിക്കേണ്ട ഒന്നല്ലല്ലോ. മാത്രമല്ല, ഇതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ ഖുറൈശികളായ കുഫ്ഫാറുകളായ ആളുകൾ ഇതിനെ നിഷേധിക്കുമായിരുന്നില്ലല്ലോ. ഒരു വേള ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പോലും അവരുടെ ഈമാനിന് ഉറപ്പില്ലാത്തതുകൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്ന് ഈ സുബ്ഹാന എന്ന വാക്കിന്റെ പ്രസക്തി വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാവുന്ന സംശയങ്ങളുടെ മുഴുവനും അടിവേറുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനം ആരംഭിക്കുന്നത് തന്നെ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. തുടർന്നുള്ള വാചകങ്ങളുടെ ക്രമവും കൃത്യമാണ്. എങ്ങനെ കൃത്യമാകുന്നു? ആശയതലത്തിൽ മാത്രമല്ല, അതിനെ ഗണ്ണിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉൾചേർന്ന് കടന്നു വരാവുന്ന ഏതെല്ലാം സംശയങ്ങളുണ്ടോ ആ സംശയങ്ങൾക്കുള്ള മറുപടി അള്ളാഹു അതിൽ വ്യക്തമാക്കുകയാണ്. അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്റാ ചെയ്യിച്ചു. മഹാത്ഭുതമാണ് ഇത് സംഭവിക്കാനുള്ളത്. ഭൂമി വിട്ട് വാനലോകത്തേക്ക് പോലും കടന്നു ചെല്ലുന്ന അത്രമാത്രം ഉന്നതമായ ഒരു സ്ഥിതിവിശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രകടമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പ്രയോഗിച്ച പ്രയോഗം അസ്റാ ബിഅബ്ദിഹി എന്നുള്ളതാണ്. പ്രവാചകന്മാർ അവരുടെ ഉബൂദിയത്തിന്റെ വിഷയത്തിൽ, ആ വിഷയത്തിൽ അവരുടെ സമർപ്പണത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ എന്തുകൊണ്ടാണ് ബിഅബ്ദിഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറയാതിരുന്നത്? ബിനബിയിഹി എന്ന് പറയാതെ അസ്റാ ബിനബിയിഹി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, തന്റെ നബിയെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്റാ ചെയ്യിച്ചു എന്ന് പറയേണ്ടതിന് പകരം ബിഅബ്ദിഹി ദൂന ബിനബിയിഹി, നബി എന്ന് പറയാതെ അബ്ദ് എന്ന് പറയാൻ കാരണം, ലി അല്ലായ തവഹമ ഫീഹി നുബുവതൻ വ ഉലൂഹതൻ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ
നബൂവത്തും അതുപോലെ തന്നെ ദൈവീകതയും ആളുകൾ ചാർത്തി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഏതുപോലെ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ചില അത്ഭുത പ്രവർത്തനങ്ങൾ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിലേക്ക് ദൈവീകത ഉലൂഹിയത്ത് ചാർത്തി കൊടുത്തുകൊണ്ട് ആരാധ്യനാക്കി മാറ്റിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അത്തരമൊരു ഉലൂഹിയത്ത് സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായ പ്രയോഗം ബിഅബ്ദിഹി ബിനബിയിഹി തന്റെ നബിയെ കൊണ്ട് ഇസ്റാഅ് ചെയ്യിച്ചു എന്ന് പറയാതെ തന്റെ അടിമയെ കൊണ്ട് തന്റെ ദാസനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്റാഅ് ചെയ്യിച്ചു എന്ന് പറയാൻ കാരണം. മാത്രമല്ല അടുത്ത വാചകം ലൈലൻ എന്ന വാക്കാണ്. ബിഅബ്ദിഹി ലൈല അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ പ്രയോഗം അവിടെ പറയേണ്ടതുണ്ടോ? ഇസ്റാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ രാത്രിയിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അൽ ഇസ്റാഉ ലാ യകൂനു ഇല്ലാ ബില്ലൈൽ, രാത്രിയിലെ യാത്രക്കാണ് ഇസ്റാ എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ലൈലൻ എന്ന് പിന്നെയും അവിടെ പ്രയോഗിച്ചത്? അവിടെയും അതിന്റെ ഉത്തരവും കൃത്യമാണ്. അറാദ ബിഖൗലിഹി ലൈലൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലൻ എന്നവിടെ പ്രയോഗിക്കാൻ കാരണം ബിലഫ്ലി തങ്കീരി, തങ്കീറിന്റേതായ ഒരു ലഫ്ലു കൊണ്ട് അവിടെ ഒരു വാക്ക് ലൈലൻ എന്ന രൂപത്തിൽ കൊണ്ടുവരാൻ കാരണം തഖ്ലീല മുദ്ദത്തിൽ ഇസ്റാ. യഥാർത്ഥത്തിൽ ഇസ്റാ എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിൽ മുഴുവൻ സംഭവിച്ച കാര്യമല്ല, രാത്രിയിൽ മുഴുവൻ നടന്ന യാത്രയല്ല. നേരെ മറിച്ച് ലൈലൻ എന്ന വാക്ക് ഇസ്റാ എന്ന വാക്കുള്ളപ്പോൾ തന്നെ അള്ളാഹു അവിടെ കൊണ്ടുവരാൻ കാരണം തഖ്ലീല മുദ്ദത്തിൽ ഇസ്റാ, രാത്രിയുടെ കുറച്ചു സമയം മാത്രമേ അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനിലൂടെ ആ അത്ഭുതം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അന്നഹു അസ്റാ ബിഹി ഫീ ബഅദി ലൈലി മിൻ മക്കത ഇല ശാമി മസീറത 40 ലൈലത്തൻ, 40 ദിവസം അല്ലെങ്കിൽ 40 രാത്രികൾ വഴിദൂരമുള്ള 40 രാത്രികൾ വഴിദൂരമുള്ള ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി രാത്രിയുടെ കുറഞ്ഞ സമയം, കുറച്ചു സമയം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ ആയത്തിൽ ലൈലൻ എന്ന ആ വാക്ക് പ്രത്യേകമായി കൊണ്ടുവന്നത് എന്ന് ഉലമ വിശദീകരിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ കൊണ്ട് ഇസ്റാ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബറക്നാ ഹൗലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഹിക്മത്തുകളെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കപ്പെട്ടത് കാണാൻ കഴിയും. അതിലൊന്ന് നമുക്കറിയാം, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും അത് രണ്ട് ഖിബിലകളാണ്, രണ്ട് ഖിബിലകൾ തമ്മിലുള്ള ബന്ധമാണ്. ഈ രണ്ട് ഖിബിലകളും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രണ്ട് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദീ ബറക്നാ ഹൗലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ചുറ്റും ബർക്കത്ത് ചൊരിഞ്ഞ മസ്ജിദുൽ അഖ്സയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് യാത്ര ചെയ്തത്. ആ ചുറ്റും അനുഗ്രഹീതമായി എന്ന് പറഞ്ഞല്ലോ, ബറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം അനുഗ്രഹീതമാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതിന്റെ വ്യാഖ്യാനം മൂലം വിശദീകരിക്കുന്നത് യഅനി ബിത്തിമാരി വമജാരിൽ അൻഹാരി, നിരവധി അനവധി തോട്ടങ്ങളും അതുപോലെ തന്നെ ഫലപുഷ്ടമായ മരങ്ങളും കായ്കളും ഒക്കെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗവും അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത് അതിനും പുറമെ ബിമൻ ജുഇല ഹൗലഹു മിനൽ അംബിയാഇ വസ്വാലിഹീൻ വലിഹാദാ ജഅലഹു മുഖദ്ദസ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശം കൊണ്ട് പവിത്രമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല ധാരാളം കായികനികളുടെ ഫലപുഷ്ടമായ മരങ്ങളുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ബർക്കത്തായ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രാപ്രയാണം ചെയ്യിച്ചു എന്നുള്ളതാണ്. അതിന്റെ പിന്നിലും പല തത്വങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഖീദയുടെ പണ്ഡിതന്മാർ അവർ ഒരു ചോദ്യം ഇട്ടുകൊണ്ട് തന്നെ ഇതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഫഇൻ ഖീല ഫമൽ ഹിക്മത്തു ഫിൽ ഇസ്റാഇ ഇലൽ ബൈത്തുൽ മുഖദ്ദസ് ഔവലൻ, എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഇസ്റാ ചെയ്യിച്ചത്? നേരെ മക്കത്ത് നിന്ന് മിഅ്റാജ് ആകാശലോകത്തേക്ക് കയറിപ്പോവുക എന്നുള്ളതാണ് എളുപ്പമുണ്ടായിരുന്ന സംഗതി. എന്നാലോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ചെയ്യിക്കാതെ നേരെ മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് വാനലോകത്തേക്ക് ആകാശാരോഹണം ചെയ്യിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹു അലം റബ്ബാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അന്നഹു കാന ദാലിക ഇൽഹാറൽ ലിസ്ദഖി ദഅവ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മിഅ്റാജ ഹീന സഅലത്തുഹു ഖുറൈശുൻ അൻ നഅതി ബൈത്തുൽ മുഖദ്ദസ് ഫനഅതഹു ലഹും വഅഖ്ബറഹും അൻ ഈരിഹിം അല്ലതീ മറ അലൈഹാ ഫീ തരീഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ഞാൻ മിഅ്റാജ് പോയി എന്ന് പറയുമ്പോ ആ മിഅ്റാജ് പോവുക എന്നുള്ളത് വാനലോകത്തേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ചോദ്യോത്തരം നടത്തുവാനോ അതിന്റെ സുദ്ഖ് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേർക്ക് നേരെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലോ ഇവിടെ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി എന്ന് പറയുമ്പോൾ അതും ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു അല്ലെങ്കിൽ രാത്രിയുടെ കുറച്ച് സമയമെടുത്ത് പോയി വന്നു എന്ന് പറയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് അറിയാവുന്ന അവിടേക്കുള്ള യാത്രയെ സംബന്ധിച്ചറിയാവുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന ഖുറൈശികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിചാരണ നടത്തി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്ക് ഉത്തരം നൽകിക്കൊണ്ടവരെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം അത് നമ്മൾ ബോധ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ലമ്മാ കദ്ദബത്തിനി ഖുറൈശുൻ കുന്തു ഫിൽ ഹിജ്രി, ഞാൻ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരത്ത് ചാരത്ത് ഹിജ്റു ഇസ്മായിലിൽ അവിടെ ഞാൻ ഇരിക്കുന്ന വേളയിൽ ഖുറൈശികളായ ആളുകൾ എന്നെ കളവാക്കി വ്യാജമാക്കി മുഹമ്മദിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ഒരു സംഘം ആളുകൾ അവിടെ ചുറ്റും കൂടി. അതിന് പുറമെ അവർ എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ആ സന്ദർഭത്തിൽ ഫജലല്ലാഹു ലി ബൈതൽ മുഖദ്ദസ് ഫതഫഖ്തു ഉഖ്ബിറുഹും അൻ ആയാതിഹി വന അൻറു ഇലൈഹി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ബൈത്തുൽ മുഖദ്ദസ് ആ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച വിവരങ്ങൾ അവർക്ക് നൽകുവാൻ എനിക്ക് സാധിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മാത്രമല്ല അവർ ചോദിച്ചു അങ്ങോട്ട് പോയ യാത്രാസംഘങ്ങളെ കുറിച്ച്, ആ വഴിയിലുള്ള യാത്രാസംഘങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ കവാടങ്ങളെ സംബന്ധിച്ച്, വാതിലുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ജനലുകളെ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിന്റെ അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ വാതിലുകളോ ജനലുകളോ ഒന്നും എണ്ണാൻ പോയ ആളല്ല. നേരെ മറിച്ച് അത്ഭുതകരമായി തന്റെ ജീവിതത്തിൽ മുഅ്സത്തായി രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അതനുഭവിച്ചു വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആളുകൾ വന്നുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ അവിടത്തെ ജനലുകളെ കുറിച്ച്, വാതിലുകളെ കുറിച്ച്, അതിന്റെ സ്വഭാവത്തെ കുറിച്ച്, അവിടേക്ക് യാത്ര പോയ യാത്രാസംഘങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പ്രവാചകൻ അത് കണ്ണിൽ കാണുന്നത് പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഖുറൈശികൾക്ക് ഉത്തരം പറയുമ്പോൾ ആ ഉത്തരത്തിന് മുന്നിൽ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത അംഗീകരിക്കേണ്ടി വരികയാണ്. അപ്പൊ ഭൗതികമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രയാണം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ മുഅ്ജിസത്ത് സംഭവിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പ്രവാചകനെ മസ്ജിദുൽ അഖ്സയിലേക്കാണ് ആദ്യമായി കൊണ്ടുപോയത്. എന്തിന്? ലിനുരിയഹു മിൻ ആയാതിനാ, ശുദ്ധ ഖുർആൻ പറയുകയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്, സുന്നത്തുല്ലാഹി ഫിൽ അംബിയ, പ്രവാചകന്മാരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്താണത്. കാരണം ദഅ്‌വ നടത്തുന്ന, പ്രബോധനം നടത്തുന്ന ആൾ, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ആൾ, അദ്ദേഹം സംശയത്തോടെ ഒരിക്കലും ദീൻ പറഞ്ഞുകൂടാ. നേരെ മറിച്ച് കൃത്യതയോടെ, വ്യക്തതയോടെ വേണം കാര്യങ്ങൾ പറയാൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിച്ചു കൊടുത്തവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകുമ്പോ ആ മുഅ്ജിസത്ത് എന്തിനാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്തേക്ക് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നീൻ, ഇപ്രകാരം ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറയാണ്, അപ്പോ ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുത്തത് എന്തിനാണ്? വലിയകൂന മിനൽ മുഖ്നീൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേറ്റം യഖീനുള്ള ആളാകാൻ വേണ്ടിയാണ്.
വലിയക്കൂന മിനൽ മൂക്കിനീൻ, നന്ദി അങ്ങേയറ്റം യഖീനായ ഇൽമുള്ള ഉറപ്പുള്ള ഇൽമ ഉള്ള ആളായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ അള്ളാഹു പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതെന്തിനാണ്, അല്ലെങ്കിൽ മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് നൽകുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം, വലിയക്കൂന മിനൽ മൂക്കിനീൻ, കണ്ണുകൊണ്ട് കണ്ട് അങ്ങേയറ്റം ഉറപ്പുള്ളവരായി ഇൽമുള്ളവരായി. സ്വർഗമുണ്ടെന്ന് പറയുമ്പോൾ, നരകമുണ്ടെന്ന് പറയുമ്പോൾ, മലഉൽ അഅലയുണ്ട് എന്ന് പറയുമ്പോൾ, അതുപോലെ സിദ്റത്തുൽ മുന്തഹയുണ്ട് എന്ന് പറയുമ്പോൾ, വാനലോകത്ത് പ്രവാചകന്മാരുണ്ട് അല്ലെങ്കിൽ അവിടെ ഇന്ന ഇന്ന സംഗതികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ലാതെ ഇൽമുൽ യഖീൻ, കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട ആ ഇൽമാണ് അവർ ലോകത്തിന്റെ മുന്നിൽ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പതർച്ചയുണ്ടാവില്ല, അതവർ സമ്മതിക്കേണ്ടി വരികയാണ്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥ മുജ്രിമീങ്ങൾക്ക് വരെ ഉണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ സൂറത്തു സജ്ജത്തിലെന്ന് പറഞ്ഞല്ലോ, വരേണ്ടവര് പറയാണ് എന്ത്, ഇന്നാ മുഖിനൂൻ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഖീനായത്, പരലോകമുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ല, ഇപ്പൊ ഞങ്ങൾ വന്ന് നേർക്ക് നേരെ പരലോകമൊക്കെ കണ്ടു, വിചാരണയെ കണ്ടു, ഇപ്പോൾ ഞങ്ങൾക്ക് യഖീനായി, ഞങ്ങൾ മുഖിനീങ്ങളായി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്താതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഖീൻ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലിനുരിയഹുമിൻ ആയാത്തിന, നമ്മുടെ ആയാത്തുകളെ നേർക്ക് നേരെ കണ്ടുകൊണ്ടവർക്ക് കണ്ടു ബോധ്യപ്പെട്ട് യഖീനുള്ള ഇൽമുള്ള വ്യക്തിത്വങ്ങളായി മാറാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, എല്ലാ പഴുതും അടച്ച് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ മുഅ്ജിസത്തുകൾ നൽകി സമൂഹത്തെ അവർ ബോധ്യപ്പെടുത്തുമ്പോൾ അതുവഴി പ്രവാചകന്മാർക്ക് തന്നെ യഖീൻ, ഉറച്ച ഇൽമ് ഉണ്ടാവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അതുകൊണ്ട് തന്നെയാണ് ആ രൂപത്തിൽ അള്ളാഹു മിഅ്റാജിന്റെ ദിനത്തിലേക്ക്, അല്ലെങ്കിൽ ആ മിഅ്റാജിന്റെ രാത്രിയിൽ വാനലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തെടുക്കുകയാണ് മലായിക്കത്തുകളിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ഹത്തീമിലായിരിക്കുന്ന വേളയിൽ ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്ന അവസ്ഥയിൽ, പല ഹദീസുകൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് ഞാൻ ഇരിക്കുന്ന വേളയിൽ എന്റെ അടുക്കിലേക്ക് ചില ആളുകൾ കടന്നു വന്നു എന്ന് മാത്രമല്ല, എന്റെ നെഞ്ചകം പിളർന്നു. എന്റെ നെഞ്ചകം അത് പിളർന്നതിനു ശേഷം എന്റെ ആ കൽബ് പുറത്തെടുക്കുകയാണ്. മാത്രമല്ല, അതിനു പുറമെ അവർ പ്രത്യേകമായ ചില സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകമായ ചില സംഗതികൾ സ്വർണ്ണ തള്ളികയിൽ വെച്ചുകൊണ്ട് അവിടെ എത്തി, എന്നിട്ട് എന്റെ നെഞ്ചകം പിളർന്നു, എന്റെ കൽബ് പുറത്തെടുത്തു, അത് കഴുകി ശുദ്ധിയാക്കി, അതിൽ ഈമാൻ നിറച്ചുകൊണ്ട് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇതാ പൂർണ്ണ പഴയ അവസ്ഥയിലാക്കി മാറ്റുകയാണ്. ആദ്യം ഹൃദയത്തിന്റെ കൽബിന്റെ ശുചീകരണം, വൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അതിനു മുമ്പും ആ രൂപത്തിലുള്ള ശുചീകരണം, കൽബിന്റെ ഈ വൃത്തിയാക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് അത് വൃത്തിയാക്കി, അത് വിശ്വാസം, അല്ലെങ്കിൽ ഈമാൻ കൊണ്ട്, പ്രത്യേകമായി ഈമാൻ കൊണ്ട് അത് നിറച്ച്, അതിനുശേഷമാണ് ഒരു മൃഗത്തെ അവിടെ ഹാജരാക്കുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന് വേണ്ടി ഉപയോഗിച്ച വാഹനം, ആ വാഹനം വെളുത്ത നിറമുള്ള കഴുതയേക്കാൾ പൊക്കമുള്ള, എന്നാൽ കോവർ കഴുതയോളം പൊക്കമില്ലാത്ത വെളുത്ത നിറത്തിലുള്ള ഒരു വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ വാഹനത്തിന്റെ പ്രത്യേകത, അതിന്റെ സ്പീഡ്, അതിന്റെ വേഗത എന്ത് എത്ര എന്ന് ചോദിച്ചാൽ ഒറ്റ ചാട്ടത്തിന് കണ്ണെത്താ ദൂരത്തോളം അദ്ദേഹം ആ മൃഗം, ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനം സഞ്ചരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. കണ്ണെത്താ ദൂരത്തോളം വേഗത്തിൽ അത് സഞ്ചരിക്കും. ബുറാഖിനെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പഴയ കാലഘട്ടങ്ങളിലും ഇപ്പോഴും പലയിടങ്ങളിലും ഒരു സുന്ദരിയായ സ്ത്രീയുടെ മുഖവും ഒരു കുതിരയുടെ ഉടലും ഒക്കെ ആയിക്കൊണ്ട് ബുറാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു പ്രത്യേകമായ രൂപത്തെ ചില ആളുകൾ അവതരിപ്പിക്കാറുണ്ട്.
അന്ധവിശ്വാസമാണത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്തത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ ബുറാഖിലാണ്, ബുറാഖിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്നത് എന്നല്ലാതെ ആ ബുറാഖിന്റെ മറ്റുള്ള രൂപവും അല്ലെങ്കിൽ അതിന്റെ കോലവും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹു പ്രത്യേകമായി അന്നത്തെ യാത്രക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഹാജരാക്കിയ ഒരു മൃഗമാണത്. അതിന്റെ പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തത്. അങ്ങനെയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ രാത്രി കൊണ്ട് ഹാജരായത്. ഞാൻ ചുരുക്കി വളരെ വേഗത്തിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വാനലോകത്തേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വാനലോകത്തേക്ക് പ്രവേശിക്കുകയാണ്, ഒന്നാം ആകാശത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ചെല്ലുമ്പോ ഫസ്തഫ്തഹ ആ വാതിൽ തുറക്കുവാൻ, വാനലോകത്തിന്റെ കവാടങ്ങൾ തുറക്കുവാൻ ആവശ്യപ്പെട്ടപ്പോ അവിടുന്ന് ചോദ്യം വരികയാണ്, മൻ ഹാദ, ആരാണിത്, ആരാണ് തുറക്കാൻ ആവശ്യപ്പെടുന്നത്? ഉടൻ തന്നെ മറുപടി വന്നു, ജിബ്രീലാണ്. ഉടൻ തന്നെ വീണ്ടും അടുത്ത ചോദ്യം, വമം മഅക, നിങ്ങളുടെ കൂടെ ആരാണ്? അപ്പോൾ മറുപടി വരുന്നു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെടുന്നു, മർഹബം ബിഹി ഫനിഅമൽ മജീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും മർഹബ പറഞ്ഞുകൊണ്ട് ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന വേളയിൽ അവിടെ കാണാൻ കഴിയുന്നത് മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒന്നാം ആകാശത്ത് ആദം നബിയാണ്. ഉടൻ തന്നെ ഇതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഹാദ അബൂക ആദം, ഇത് താങ്കളുടെ ഉപ്പയായ ആദമാണ്. ഫസല്ലിം അലൈഹി ഫസല്ലംതു അലൈഹി ഫറദ്ദ സലാമ, അവർ പരസ്പരം സലാം പറഞ്ഞു, സലാം അടക്കുന്നു. മാത്രമല്ല മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മർഹബം ബിൽ ഇബ്നു സ്വാലിഹ് വൻ നബിയ്യു സ്വാലിഹ്, സ്വാലിഹായ മോന്, സ്വാലിഹായ പ്രവാചകന്, ഇതാ ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് ഇതാ ആ ഒന്നാം ആകാശം കണ്ട് അവിടുന്ന് മുകളിലേക്ക് പോവുകയാണ്. രണ്ടാം ആകാശത്തേക്ക് എത്തുകയാണ് അവര്. പഴയതുപോലെ തന്നെ കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കുന്നു, ജിബ്രീലാണെന്ന് പറയുന്നു. കൂടെ ആരാണെന്ന് ചോദിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന ആ ഒരു വിവരം നൽകുകയാണ്. രണ്ടാം ആകാശത്തിന്റെ കവാടവും തുറക്കപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോ അവിടുത്തെ വിശിഷ്ടാതിഥികളായി കാണാൻ കഴിയുന്നത് യഹിയ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ട്. അങ്ങനെ യഹിയ നബിയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും അവർ രണ്ടുപേരും രണ്ടാം ആകാശത്ത് നിലനിൽക്കുന്നത് കാണുകയാണ്, അവിടുത്തെ വിശിഷ്ടാതിഥികളായി കാണുകയാണ്. അങ്ങനെ ആ രണ്ടാം ആകാശം കണ്ട് മൂന്നാം ആകാശത്തേക്ക് ചെല്ലുമ്പോ പഴയതുപോലെ തുറക്കാൻ ആവശ്യപ്പെടുന്നു, പഴയ പോലെ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ച് അവസാനം മൂന്നാം ആകാശം അവിടെ അതിന്റെ കവാടങ്ങൾ തുറന്ന് അവിടെ ചെല്ലുമ്പോ അവിടുത്തെ പ്രധാന വ്യക്തിത്വമായി കാണുന്നത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ യൂസുഫ് നബിയെ കാണുന്നു, സലാം പറയുന്നു, സലാം അടക്കുന്നു. ആ മൂന്നാം ആകാശം കണ്ടുകഴിഞ്ഞ് പിന്നെ അടുത്ത നാലാം ആകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങോട്ട് കയറുമ്പോഴും പഴയതുപോലെയുണ്ട്, ചോദ്യമുണ്ട്, പരിചയപ്പെടുത്തലുകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാന വ്യക്തിത്വമായി കാണാൻ കഴിയുന്നത് മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് ആ നാലാം ആകാശം കഴിഞ്ഞ് അഞ്ചാം ആകാശത്തേക്ക് കയറി ചെല്ലുമ്പോ അവിടെയും ഇതുപോലെ ചോദ്യോത്തരങ്ങൾ. കവാടം തുറന്നകത്ത് ചെല്ലുമ്പോൾ ആ ഏഴാം ആകാശത്തെ പ്രധാന വ്യക്തിത്വമായി ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയാണ്. പിന്നെ അവിടെ നിന്ന് ആറാം ആകാശത്തേക്ക് പ്രവേശിക്കുകയാണ്. ആറാം ആകാശത്തെ പ്രധാന വ്യക്തിത്വമായി കാണാൻ കഴിയുന്നത് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടെ നിന്ന് ഏഴാം ആകാശത്തേക്ക് പ്രവേശിക്കുകയാണ്. ഏഴാം ആകാശത്താണ് അതിപ്രധാനങ്ങളായ ചില സംഗതികൾ. കാരണം ഏഴ് ആകാശങ്ങളാണല്ലോ, ആ ഏഴാം ആകാശത്തിന്റെ മുകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. അവിടെ നമുക്കറിയാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് പ്രധാന വ്യക്തിത്വം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാഴ്ചയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോ, ഇസാ നബിയുടെ രൂപത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോ മുഹമ്മദ് നബി പറയുന്നുണ്ട്, അത് നമ്മുടെ കൂട്ടത്തിലെ വ്യക്തിത്വമായ
ഹബീബ് അദ്ദേഹത്തിന്റെ രൂപത്തിൽ സഖഫി അദ്ദേഹത്തിന്റെ രൂപത്തിൽ ആണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഈ ഉർവത്തു ബിൻ മസ്ഊദ് സഖഫി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിൽ ഒരാളെ ചൂണ്ടി പറയുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപസാദൃശ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സ്വാഹിബിന്റെ രൂപസാദൃശ്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇദാ റസൂലുള്ളാഹിയുമായി സംവദിക്കുന്നു, സലാം പറയുന്നു. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഫൈദാ അനബി ഇബ്രാഹിം മുസ്ലിദൻ ലഹറഹു ഇലാ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരി ഇരിക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു എന്നുള്ളതാണ് ആ ബൈത്തുൽ മഅ്മൂറിന്റെ പ്രത്യേകത. വഇദാഹു യദ്ഖുലുഹു കുല്ല യൗമിൻ 70 അൽഫ മലക്കിൻ ലാ യഊദൂന ഇലൈഹി എന്നാണ്. വാനലോകത്തെ കഅബാലയമാണ് ബൈത്തുൽ മഅ്മൂർ എന്നാണ്. വാനലോകത്തെ കഅബാലയം, ഭൂമിയിൽ വിശുദ്ധമായ കഅബയുള്ളതുപോലെ വാനലോകത്തെ കഅബാലയമാണ് ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിന്റെ പ്രത്യേകത 70,000 മലക്കുകൾ എല്ലാ ദിവസവും അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നാണ്. പിന്നെ അവർ തിരിച്ചു പോവുകയില്ല, അവിടെ തന്നെ അവർ വസിക്കുകയാണ്. സുജൂദിലായി റുക്കുഇലായി അള്ളാഹുവിന്റെ തസ്ബീഹുകളും തഹ്ലീലുകളും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഇബാദത്തുകൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയാണ്. മാത്രമല്ല സിദ്റത്തുൽ മുന്തഹ, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും സവിശേഷമായ ഒരു വൃക്ഷം, വാനലോകത്തെ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തപ്പെടുകയാണ്. അവിടെ നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീർക്കു നേരെ കണ്ട അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. അതിലൊന്ന് ഹിറ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ 600 ചിറകുകളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ഈ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ചുകൊണ്ടാണ്. അതാണ് സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി വിശദീകരിച്ചത്. തുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദന ഫൗഹ ഇല അബ്ദിഹി മാ ഔഹ മാ കദബൽ ഫുആദ മാ റാ അഫതുമാറൂന അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ ഉഖറ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത്. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുന്തഹ, ആ സിദ്റത്തുൽ മുന്തഹ എന്ന ആ അനുഗ്രഹീതമായ വൃക്ഷം, ആ വൃക്ഷത്തിന് സവിശേഷതകളുണ്ട്. അതിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയുള്ള പ്രത്യേക തരത്തിലുള്ള ഇലകളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാൻ കഴിയും. ആ സിദ്റത്തുൽ മുന്തഹയിലെത്തി. ആ സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ സംബന്ധിച്ച് സിദ്റത്തുൽ മുന്തഹ എന്ന് പേരതിന് വരാൻ കാരണം തന്നെ മലായിക്കത്തുകളുടെ ഇൽമ് അവിടെ വരെയുള്ളൂ, അതിനപ്പുറത്തേക്കില്ല എന്നുള്ളതാണ്. അവിടെ അവസാനിക്കുകയാണ്. മലായിക്കത്തിന്റെ ഇൽമ് അവസാനിക്കുന്ന ഇടമാണ് ഇപ്പറയുന്ന സിദ്റത്തുൽ മുന്തഹ. അതിനപ്പുറത്തേക്ക് അവർക്കും കടക്കുവാൻ കഴിയില്ല എന്ന രൂപത്തിലാണ് അതിനു സംബന്ധമായ വിശദീകരണങ്ങൾ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സിദ്റത്തുൽ മുന്തഹയിൽ എത്തുകയാണ്. മാത്രമല്ല അതിനടുത്താണ് സ്വർഗമുള്ളത്, അനുഗ്രഹീതമായ സ്വർഗം. അതിനു പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിക്കഴിയുമ്പോ പ്രവാചകന് 4 തരത്തിലുള്ള പുഴകൾ കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഫഇദ അർബഅത്തു അൻഹാരിൻ നഹ്റാനി ബാത്തിനാനി വ നഹ്റാനി ളാഹിറാനി, 4 തരത്തിലുള്ള പുഴകൾ പ്രവാചകൻ അവിടെ കാണിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെയാണിത്, ഏതൊക്കെയാണിത്, മാ ഹാദാനി യാ ജിബ്രീൽ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന മറുപടി, അമ്മൽ ബാത്തിനാനി ഫ നഹ്റാനി ഫിൽ ജന്നതി വ അമ്മൽ ളാഹിറാനി ഫന്നീലു വൽ ഫുറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അക്കാണുന്ന ആ ബാത്തുനായ രണ്ട് പുഴകൾ, അത് സ്വർഗത്തിലുള്ള രണ്ട് പുഴകളാണ്. എന്നാൽ പ്രകടമായി കാണുന്ന പ്രത്യക്ഷത്തിലുള്ള രണ്ട് പുഴകൾ അത് നൈലാണ്, അതുപോലെ തന്നെ ഫുറാത്താണ്. ഫുറാത്താണ് ഈ രൂപത്തിൽ രണ്ട് പുഴകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. മാത്രമല്ല പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് രണ്ട്
തരം പാനീയം പ്രവാചകന് കൊണ്ടുവരപ്പെട്ടു. ഒന്ന് ഖംറ് കള്ളിന്റേതാണ്, മറ്റൊന്ന് പാലാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന രൂപത്തിൽ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പാല് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് വളരെ അനുഗ്രഹമായി മാറി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുന്നത്, തീർച്ചയായും താങ്കളുടെയും താങ്കളുടെ ഉമ്മത്തിന്റെയും ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി അതുവഴി നിലനിൽക്കുന്നതാണ്. നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ അത് ഒരിക്കലും താങ്കൾക്കും താങ്കളുടെ ഉമ്മത്തിനും ഉപകാരപ്രദമാകുമായിരുന്നില്ല എന്നുകൂടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ച റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അവിടെ നിന്നും ഉയർത്തപ്പെട്ടു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പിന്നീട് അവിടെ നിന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം, അഞ്ചു നേരത്തെ നിസ്കാരം. അത് അഞ്ചായിരുന്നില്ല, 50 വഖത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തതാണ്. നമുക്കറിയാം നമ്മുടെ നിസ്കാരത്തിന്റെ പ്രാധാന്യം, അതുവഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങോട്ട് വിളിച്ച് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തി, ഏഴാൻ ആകാശം കഴിഞ്ഞ് ബൈത്തുൽ മഅ്മൂറും സിദ്റത്തുൽ മുന്തഹിയും ഒക്കെ എത്തി, അതിനുശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വഖത്ത് നിസ്കാരം ഗിഫ്റ്റായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരുമ്പോഴാണ് അറാൻ ആകാശത്ത് വെച്ചുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, എന്താണ് താങ്കൾക്ക് ലഭിച്ചത്, എന്താണ് കിട്ടിയത്, അല്ലാഹു എന്താണ് കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർത്തു ബിഹംസീന സലാത്തു സലാത്തൻ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 50 വഖത്ത് നിസ്കാരമാണ്, 50 നേരം നിസ്കരിക്കുക എന്നുള്ളതാണ്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന ഉമ്മത്തക ലാ തസ്തതിഉ ഖംസീന സലാത്തൻ കുല്ല യൗമിൻ വഇന്നി വല്ലാഹി ഖദ് ജറബ്തു നാസ ഖബലക വഅലജ്തു ബനീ ഇസ്രായീല അശദ്ദൽ മുആലജ. തീർച്ചയായും ഒരിക്കലും അങ്ങയുടെ ഉമ്മത്തിനിത് താങ്ങാൻ കഴിയുന്നതല്ല, സഹിക്കാൻ കഴിയുന്നതല്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് ചുരുക്കുവാൻ ആവശ്യപ്പെടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി, വീണ്ടും മടങ്ങി വന്നു, അഞ്ചു കുറച്ചു, വീണ്ടും പോയി മടങ്ങി വന്നു. അങ്ങനെ ഏതാണ്ട് 9 തവണ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയും മടങ്ങി വരികയും ചെയ്ത് അവസാനം 50 വഖത്ത് 5 വഖത്തായി ചുരുക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 5 വഖത്തുമായി മൂസാ നബിയടുക്കൽ വരുമ്പോ മൂസാ നബി പറഞ്ഞു, ഇല്ല, ഇത് താങ്കളുടെ ഉമ്മത്തിന് പ്രയാസമാകും, വീണ്ടും പോയി വലിയും കുറക്കാൻ പറ്റുമോ നോക്കാനാ പറഞ്ഞത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, സഅൽതു റബ്ബി ഹത്തസ്തഹയൈതു വലാകിന്നി അർലാ വഉസല്ലിം, എനിക്ക് നാണമാണ്, ലജ്ജ തോന്നുമാറ് അത്രയും തവണ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ഇത് ആവശ്യപ്പെട്ടു, ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ്, ഞാൻ ഇതിന് കീഴുന്നുങ്ങുകയാണ്. ഉടൻ തന്നെ ഫലമ്മാ ജാവത്തുനാദ മുനാദിൻ, ഒരു വിളിയാളമുണ്ടായി എന്നാണ്, അംലൈതു ഫരീദതി വഖഫഫ്തു അൻ ഇബാദി, തീർച്ചയായും ഇതാ ആ ആ ആ 5 വഖത്ത് എന്നുള്ളത് കൊണ്ട് നാം ഇതാ നിർബന്ധമാക്കി പ്രഖ്യാപിച്ചു, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഞാനത് എന്റെ അടിയാൻമാർക്ക് എളുപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വിളിയാളമുണ്ടാവുകയാണ്. ഏതായിരുന്നാലും ആ 5 വഖത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സവിശേഷമായ കാഴ്ചകൾ, നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കിനെയാണ്, ഒരിക്കലും ചിരിക്കാത്ത മലക്ക്, വളരെയധികം പ്രാകൃതമായ രൂപത്തിൽ പരുഷമായി പെരുമാറുന്ന മലക്ക്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. മാത്രമല്ല സ്വർഗ നരകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയിൽ കാണുകയാണ്. അതിനു പുറമേ യതീമിന്റെ മുതൽ തിന്നുന്ന ലാലിമായി ആക്രമിച്ചുകൊണ്ട് അനാഥ മക്കളുടെ മുതലുകൾ തിന്നുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അവരുടെ വായ ഏതാണ്ട് ഒട്ടകത്തിന്റെ ചുണ്ടുകൾ പോലെ, വായ പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കി തീർക്കുകയും മാത്രമല്ല അവരെ കൊണ്ട് തീ കഷ്ണങ്ങൾ തീറ്റിക്കുകയും ചെയ്യുകയാണ്. തീ കണ്ടെങ്കിൽ അവർ തിന്നുന്നു എന്ന് മാത്രമല്ല, അത് തിന്നുകഴിയുമ്പോൾ അവരുടെ പൃഷ്ഠത്തിലൂടെ അത് പുറത്തേക്ക് ഇങ്ങനെ വീണുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ ഈ യതീമിന്റെ മുതൽ ലുൽമ് അനാഥമായി ആക്രമിച്ചുകൊണ്ട് തിന്നുന്ന ആളുകളെ സംബന്ധിച്ച്, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മാത്രമല്ല പലിശ തിന്നുന്ന ആളുകൾ, അവർ പ്രത്യേകമായ രൂപത്തിൽ അവരുടെ ബത്തുനുകൾ, അവരുടെ വയറുകൾ ചാടി, ഒരിക്കലും അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ ഒരിടത്തേക്ക് മാറാനോ പോലും കഴിയാത്ത രൂപത്തിൽ അവരുടെ പള്ള ചാടി അവിടെ പ്രയാസപ്പെടുന്നവർ കാണുകയാണ്. മാത്രമല്ല അത്തരം ആളുകളെ ഫിറഔന്റെ അഹുലുകാർ, അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നരകം പ്രദർശിപ്പിക്കപ്പെട്ടതിലൂടെ നടക്കുമ്പോൾ ഇവരെ ചവിട്ടിപ്പോകുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരെ അവിടെ കാണിപ്പിക്കപ്പെട്ടത്, രണ്ട് പാത്രങ്ങളിൽ അവർക്ക് ഭക്ഷണം വെച്ചിട്ടുണ്ട്, മാംസം വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ല മാംസമാണ്, ശുദ്ധമായ മാംസമാണ്. മറ്റേ
പാത്രത്തിലും മ്ലേച്ഛമായ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന മാംസമാണ് ഈ ആളുകൾ, ഈ സുനാത്ത്, ഈ വ്യഭിചാരിണികളായ സ്ത്രീ, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർ ഈ മ്ലേച്ഛമായ അഴുക്കായ അതുപോലെ തന്നെ വൃത്തികെട്ട മാംസം മാത്രം എടുത്തു കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണുകയാണ്. അതുപോലെ തന്നെ മറ്റു പുരുഷന്മാരിൽ നിന്ന് ഗർഭം ധരിച്ച സ്ത്രീകൾ അവരുടെ മക്കളെ ഭർത്താവിലേക്ക് ചേർത്തിപ്പറയുന്ന ആ അവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ മുലകളിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിരവധി അനവധി അത്ഭുത കാഴ്ചകൾ ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും ആ അത്ഭുതങ്ങൾ കണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇൽമുൽ യഖീൻ, ഇൽമുൽ യഖീൻ, കൃത്യമായ കാഴ്ചകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ട ആ അറിവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നത്, മടങ്ങി വന്നത്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅ്‌വത്ത് നടത്തുന്നത്, പ്രബോധനം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രൂപത്തിൽ പ്രവാചക ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞപ്പോൾ പല ആളുകളും പ്രവാചകനെ നിഷേധിക്കുകയുണ്ടായി, പല ആളുകളും കളവാക്കുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും കൃത്യമായ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടായി, അത് റസൂലുള്ളയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും അതിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം എന്നുള്ള ഏറ്റവും ശുദ്ധമായ നിലപാട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ കാണിച്ചു തരികയാണ്. മനസ്സിലാക്കണം, ഒന്ന് റസൂലുള്ളക്കുള്ള യഖീൻ, ആ യഖീൻ പ്രവാചകനിൽ നിന്ന് തന്റെ അനുചരന്മാരിലേക്ക് കൈമാറപ്പെടുമ്പോ ആ റസൂലിൽ നിന്ന് വരുന്നതാണ് എങ്കിൽ, മുഹമ്മദ് നബിയിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന് വന്നാൽ പിന്നെ അതിൽ സംശയിക്കാത്ത, പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുന്ന ആ നഖല് അല്ലെങ്കിൽ തെളിവ് കൃത്യമായി സംഭവിച്ചാൽ പിന്നെ എന്റെ ബുദ്ധിയോ എന്റെ ചിന്തയോ എന്റെ അഖലോ അതുകൊണ്ടല്ല കാര്യം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇദാ തബത്ത നസ്സു ഫലൈസ ഇല്ല തസ്ലീമു ലിൽ വഹ്യിൽ മഅസൂം, ആ നസ്സങ്ങൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നബിയിൽ നിന്ന് വന്നതാണ്, സംഭവിച്ചതാണ്, പ്രവാചകൻ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി കീഴടങ്ങുക എന്ന നിലപാട്, ആ നിലപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുവഴി ആ മിഅ്റാജിന് ശേഷമുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയും അദ്ദേഹം സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നേടിയെടുക്കുകയും ചെയ്തു. കാരണം ഖുറൈശികൾക്ക് ഇത് അത്ഭുതമായി, അവർ പ്രവാചകനെ കളവാക്കാനുള്ള ഒരവസരമായി ഉപയോഗിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇൻകാന ഖാല ദാലിക ലഖദ് സദഖ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി പറഞ്ഞതാണെങ്കിൽ അത് സത്യമാണ് എന്ന രൂപത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന്റെ ഈമാനും ആ ഈമാനിന്റെ തസ്ദീഖും അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും ആ വഴി നമുക്കത് മാതൃകയാക്കി കാണിച്ചു തരികയും ചെയ്തു എന്നുള്ളത് ഇതിലെ ഏറ്റവും വലിയ പാഠമാണ്. ഞാൻ ചുരുക്കി വളരെ വേഗത്തിൽ കുറച്ചു കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കൂടുതൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെയും റിസാലത്തിനെയും അടുത്തറിയാനുള്ള സമയങ്ങളെ, പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കൂടുതൽ ബോധ്യപ്പെടാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായും ഈ മഹത്തായ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഈ ഇൽമിന്റെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയ മുഴുവൻ ആളുകൾക്കും, ഇതിൽ പങ്കെടുത്ത, ഇതിനുവേണ്ടി അധ്വാനിച്ച, പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ ഏട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസനത്തൻ വ ഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.